ദൈവത്തിന്റെ കൃപയാൽ നീ ഉറച്ച് നിൽക്കുക തന്നെ ചെയ്യും. വചനം പറയുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കേവലമായി പ്രതിസന്ധിയിൽ നീ ഉറച്ചു നിൽക്കുക മാത്രമല്ല, അസാധാരണ പ്രവൃത്തികൾ നീ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന ദിവസങ്ങളാണ്. ശത്രു തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ലോകം മുഴുവൻ പ്രതികൂലമായി തിരിയുന്നുണ്ട്, പക്ഷേ നീ നിന്റെ ദൈവത്തെ അറിയുന്നത് കൊണ്ട് നീ ഉറച്ചു നിൽക്കും. ഇളകിപ്പോകുമെന്ന് തോന്നുന്നവരുടെ മുമ്പിൽ നീ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന സമയമാണ്. കാരണം നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ നിനക്ക് നന്നായിട്ട് അറിയാം. ആ ദൈവത്തിൽ ആശ്രയിക്കുക, ഉറച്ചു നിൽക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ് വീഡിയോയുമായിട്ടാണ് കേട്ടോ കുറെ ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം അത് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫസ്റ്റ് വൺ, നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതും വളരെ ഭീഷണിയോട് വന്ന് എനിക്ക് മെസ്സേജിൽ കൂടെയും ഒക്കെ, ഞാൻ ഇതൊന്നും നോക്കാറില്ല, ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഇതൊന്നും ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്, ഞാൻ അതിൽ വരുന്ന മെസ്സേജ് ഒന്നും നോക്കാറുമില്ല. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നീ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യടി. പിന്നെ അതുപോലെ തന്നെ എന്താ, കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിടുന്നു, ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ്, ഇനി അടുത്ത അന്വേഷണമാണ്, എന്തുകൊണ്ട് ഒലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നു, അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്, എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് അങ്ങനത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെയ്യുന്നത്. എന്റെ വീടിന്റെ വാതില് തുറന്നിടണമോ അത് ക്ലോസ് ചെയ്തിടണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അന്ന് പറയുന്നത് പോലെ എന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ടിട്ട് വരുന്ന പഞ്ചാരങ്ങളോടും അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുന്നവരോടും ഒക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കമന്റിന് റിപ്ലൈ കൊടുക്കുക, ഇതൊന്നും അല്ല എന്റെ ജോലി. ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഞാൻ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളോ ഒന്നും അല്ല. ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ്സാണ്. എന്റെ ബിസിനസ്സിൽ എന്ന് പറയുന്നത് ഞാൻ എന്റെ ബിസിനസ്സിൽ കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കാണിച്ചിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. എനിക്ക് വെബ്സൈറ്റ് ത്രൂ അല്ല. ഇപ്പൊ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, നിങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പർ ഇല്ല, നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ വന്ന് കടന്നിട്ട് പ്ലീസ് കോൺടാക്ട് ഒന്നും അല്ലെങ്കിൽ എന്റെ ഇതിന് റിപ്ലൈ ചെയ്യണമെന്നൊക്കെ ചോദിക്കാം. ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റാഫുകളെ നിർത്തി വാട്സപ്പ് ത്രൂ ആണ്. വ്യക്തമായിട്ട് തന്നെ എല്ലാ വീഡിയോയിലും വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, ഈ വീഡിയോ ചെയ്തിട്ട് എന്റെ പ്രോഡക്റ്റ് കണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്റെ ജീവനുള്ള എന്റെ സ്റ്റാഫുകളോടാണ് സംസാരിക്കുന്നത്. അവരോട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാം, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് ലാസ്റ്റ് ഓർഡർ കൺഫേം ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് എന്റെ കംപ്ലൈന്റ് നമ്പർ, എന്റെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പരാതിയുള്ളവർ അതിൽ പോയി വാട്സപ്പ് ചെയ്യും. ഇപ്പൊ എന്റെ ഷോപ്പിലെ പ്രോഡക്ട്സ് എങ്ങനെയുണ്ടെന്ന് എടുക്കാൻ നിങ്ങൾ കാസർഗോഡ് നിന്നോ കണ്ണൂർ നിന്നോ എവിടെന്നെങ്കിലും എന്റെ ഷോപ്പിൽ വരികയാണ് പ്രോഡക്റ്റ് എടുക്കാൻ. ആ പ്രോഡക്റ്റ് എടുക്കാൻ വരുന്നവർ എന്റെ അടൂർ ദേശത്ത് വന്ന് ഓരോ സ്ഥലങ്ങളിലും കയറി ജനങ്ങളോട് ഒലീവിയിലെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, ഒലീവിയിലെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, അവരുടെ റിവ്യൂ, അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ ഷോപ്പിൽ വരുന്നു, നിങ്ങൾ പ്രോഡക്ട്സ് എടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. എല്ലാ ടെക്സ്റ്റൈലുകളിലും നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ എല്ലാ പ്രോഡക്ട്സ് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓരോ കസ്റ്റമർ വന്നും ഒരു 500 വലിച്ചു വാരിയിട്ടിട്ടാണ് അതിനകത്ത് നിന്ന് 1 എടുക്കും, ചിലപ്പോൾ എടുക്കാതെ പോകും. ഈ സ്റ്റാഫുകളാണ് ഇത് ഇത്രയും ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഒലീവിയയുടെ ഷോപ്പിൽ വന്ന് നോക്കൂ, ഞങ്ങൾ കംപ്ലീറ്റ് ഹാങ്ങിങ് സിസ്റ്റമാണ്. ഒരു കസ്റ്റമർ വന്നു കയറി അവർക്ക് കംപ്ലീറ്റ് നോക്കി അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നേ. അല്ല, ഞങ്ങൾ ഒരു കസ്റ്റമറിനെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് പ്രോഡക്ട്സ് നമ്മൾ എടുപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ എന്റെ കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് വരുന്ന കമന്റുകൾ നോക്കി എന്റെ പ്രോഡക്ട്സ് എടുക്കണമെന്ന് ആരോടും നമ്മൾ പറയാറില്ല. ഈ വരുന്നതൊന്നും കസ്റ്റമേഴ്സ് അല്ല ഇതിന്റെ താഴെ വരുന്നത്. അതുപോലെ എന്റെ കസ്റ്റമേഴ്സിന് എന്നെ അറിയാം, അവർക്ക് ഇന്നോ ഇന്നലെയോ ഞാൻ കുരുത്തു പൊട്ടിയതല്ല ഞാൻ എന്റെ പ്രോഡക്ട്സ് വന്ന് അതിന്റെ താഴെ റിവ്യൂസ് കാണിച്ചിട്ടൊന്നും എടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിൽ 10, 18, 19 വർഷമായി. അതേപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾ ഈ വരുന്ന കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കുന്നേ,
ഈ കമന്റ്സിനകത്ത് പറയുന്നത് അച്ചു ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ പ്രോഡക്ട്സ് കൊണ്ടൊരു ഓണമാണ് വരുന്നത്, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എന്റെ കസ്റ്റമേഴ്സ് ഒരാള് പോലും ഒരിടത്തും പോയി പർച്ചേസ് ചെയ്തിട്ടില്ല, ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനായിട്ട് വെയിറ്റിംഗ് ആണ്, അവരിനി എന്ത് കമന്റ് വന്ന് താഴെ ഇടാനാണ്, എന്നെ രണ്ട് സുഖിപ്പിച്ചിടാനോ, ആ സുഖിപ്പിയിൽ എനിക്ക് വേണ്ട. അതോ ഈ കമന്റ് ഇടുന്ന മനുഷ്യര് മൊത്തം എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നവരാണ്. അവരുടെ കമന്റ്സിന് മൊത്തവും താഴെ വന്ന് അവരോട് ചൂടാവാനും അവരെ തെറി പറയാനും അതൊന്നും എന്റെ സംസ്കാരവും അല്ല, എനിക്കതിന് സമയവും ഇല്ല. ഞാൻ ഈ കമന്റ് ബോക്സ് നോക്കിയിട്ട് എന്നെ നെഗറ്റീവ് പറഞ്ഞ ഒരാളെ രാവിലെ തൊട്ട് രാത്രി വരെ ആ കമന്റ് എടുത്തോണ്ട് അടുത്ത വീഡിയോ കൊണ്ടുവരണം. ഈ പ്രശ്നങ്ങൾക്ക് വന്ന ശേഷമാണ് എന്റെ യൂട്യൂബിലെ ഡ്രസ്സിന്റെ അല്ലാത്ത ഇങ്ങനത്തെ ഒരു വീഡിയോ പോലും വരുന്നത്. ഞാൻ റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ നാട്ടുകാരെങ്ങനെ ജീവിക്കുന്നോ നാട്ടുകാരുടെ വീട്ടിനകത്തോട്ട് ഞാൻ കണ്ണു നോക്കിയിരിക്കുന്ന ഒരു ഇതല്ല എന്റേത്. ഇപ്പൊ ഇന്നലെ വന്ന ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ട്രോൾ ചെയ്തു, മിനി കൂപ്പർ വന്നു. മിനി കൂപ്പർ എന്റെ വീട്ടിൽ ഉണ്ടായിട്ടല്ലേ മിനി കൂപ്പറിനകത്ത് വന്നത്, അല്ലാതെ വെറുതെ അല്ലത്. അതേപോലെ തന്നെ അടുത്ത് ആരോപിക്കുന്ന ഒരു ആരോപണം, വീട് കംപ്ലീറ്റ് വീഡിയോയിൽ കാണിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞവരുടെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടിയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പോലും 10 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇടാൻ പറ്റൂ. നമ്മുടെ വീട്ടിലുള്ള ഇപ്പൊ ഈ വാൾപേപ്പർ ചെയ്ത് ഇതുപോലെ 6 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് വാൾ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇത് പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്റെ വീഡിയോ ഏറ്റവും ഭംഗിയാക്കാനാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓരോ രീതിയിൽ ചെയ്ത് വെച്ചിരുന്നൊക്കെ നിങ്ങളുടെ വീഡിയോ മനോഹരമാക്കാനല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്റെ വീഡിയോ ഒരാൾ കാണുമ്പോൾ ആ വീഡിയോയുടെ ബാക്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും ഭംഗിയാക്കാൻ എന്റെ വീട് മനോഹരമാക്കി വെച്ചേക്കുന്നു. അതിലെ പ്ലേ സ്കൂളെന്നോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ മറ്റു പല പേരിലോ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രോമത്തെ കൊള്ളുമോ, അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോകുമോ? ഇനി ആരും പറഞ്ഞാലും എത്ര ഭീഷണി വന്നാലും എന്റെ യൂട്യൂബിന്റെ കമന്റ് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യുന്നുമില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യത്തില്ല. അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്റെ ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ അടുത്ത ഒരിതെന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചു കാണും കഴിഞ്ഞ 10-12 ദിവസങ്ങളായിട്ട് ഇതൊക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നലത്തെ വീഡിയോ, എന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എനിക്ക് അനുകൂലമായി അവരാ സംസാരിക്കണമെന്നുള്ള അവർ ഇന്നും എന്റെ അടുത്തുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പോലും ഞാൻ എന്റെ ഓഫീസ് തുറന്നിട്ടില്ല. ഇന്നും ഇന്നലെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് വരണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയെ കൂടാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ലേഡീസിനെ വെച്ച് ചെയ്യുന്നതാണ് ഒരു ബുദ്ധിമുട്ടെങ്കിൽ ലേഡീസിനെ അങ്ങ് മാറ്റിയിട്ട് ഇന്ന് സിമ്പിളായിട്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ത്രൂ ചെയ്തിട്ട് അതിലൊക്കെ കുറെ ആൺപിള്ളേരെ എന്റെ നിരത്തി ഇരുത്തി, ഞാൻ പറഞ്ഞല്ലോ ആൺപിള്ളേരെ നിരത്തി ഇരുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര സാലറി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല മണി പോലെ കാര്യങ്ങൾ ചെയ്യും. ഈ ടെൻഷനും ഇല്ല, നമുക്കിതിന്റെ പുറകിലൊന്നും നടക്കാൻ വേണ്ടൊക്കെ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. എന്ന് അല്ലാതെ ഈ വരുന്ന ആരോപണങ്ങൾ പൂട്ടിക്കും കെട്ടിക്കും ചാട്ടിക്കും അച്ചുവിനെ മോശപ്പെടുത്തിയെന്ന് വെച്ചോ എൻ്റെ ഹസ്ബൻഡിനെ മോശപ്പെടുത്തിയെന്ന് വെച്ചോ ഒന്നും തന്നെ യാതൊരു ഇതും ഇല്ല. ഞാൻ റവന്യൂവിന് വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ എനിക്ക് തന്നതെന്ന് പറയുന്നത് വളരെ വലിയൊരു പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റിയിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ ഒരാളെയും ചീത്ത വിളിച്ച് നേടിയതോ കളിയാക്കി നേടിയതോ ഒന്നുമല്ല. ഈ പറയുന്ന ഒരാളെങ്കിലും ഈ പറയുന്ന പോലെയൊക്കെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റെടുക്കാമെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു അഭിമാനിച്ചത് കേട്ടോ. അച്ചു അത്രയും സ്റ്റാഫുകളെ ഇങ്ങനെ തന്നേരെ നിനക്കല്ലേ അവരെ വെച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, ഞാൻ ഏറ്റെടുക്കാം എന്നിട്ട് ഞാൻ നടത്തി കാണിക്കാമെന്ന് പറഞ്ഞ ഒരു 4 പേരെ പോട്ടെ, ഒരു 2 പേരെ ഏറ്റെടുക്കാൻ ഈ വന്ന സഹോദരിമാരോ സഹോദരന്മാരോ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ ഇന്നലെയും വന്നു മിനി കൂപ്പറിനെ കളിയാക്കാൻ. മിനി കൂപ്പറിന്റെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത പലരുമാണ് അതിന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്തിനാണ് ഇന്നലെ എന്താണ് നാ എന്ന് നോക്കിയിട്ട് കളി ഇന്നെന്താണ്? അതാണ് ഒരു മനുഷ്യന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അവരുടെ ബിസിനസ്സിൽ വരുന്നത് ബിഗ് സീറോയിൽ നിന്നാണ്. അല്ലാതെ വരുമ്പോഴേ ഞാൻ സ്വർണ്ണ തളികയിൽ ജനിച്ചു വരികയല്ല, സ്വർണ്ണ തളികയിൽ ഒന്നിനും ഇല്ല. ഞാൻ എല്ലാ വീടിലും പറഞ്ഞിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് ബിഗ് സീറോയിൽ നിന്നാണ് എത്തിയത്. എത്രയോ നാളുകൾക്ക് മുമ്പിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് സീറോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഹാർഡ് വർക്ക് ചെയ്തു, ആദ്യമൊക്കെ ബിസിനസ് പൊട്ടിപ്പോയി, അവിടുന്ന് പുള്ളി അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു. ആ ഹാർഡ് വർക്ക് കൂടി ഒലീവിയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇന്ന് വേൾഡ് മുഴുവനും പുള്ളിയാക്കി. അതൊരു കഴിവാണ്. അല്ലാതെ ഇന്നലെ ഞാൻ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അങ്ങനെ കിടക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഓരോരുത്തരുടെ രീതിയാണ്, ഓരോരുത്തരുടെ ജീവിതമാണ്, അവരുടെ ഹാർഡ് വർക്കാണ്, അവരുടെ ഡെഡിക്കേഷനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എങ്ങനെ മറ്റേ പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ മാനസികമായും മെന്റലി കംപ്ലീറ്റ് തകർക്കാനും തളർത്താനും എനിക്കറിയില്ല. എന്തൊക്കെ കണ്ടുപിടിക്കുന്നോ എന്റെ ഈശ്വര അറിയത്തില്ല. അത് മുഴുവനും കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ധരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ട്.
എവിടുന്നൊക്കെ അലിഗേഷൻ വന്നിട്ടും ഞാൻ ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. 10 ദിവസം താമസിച്ചു തുറന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് നേരത്തെ തന്നെ ഞങ്ങള് വീഡിയോയുടെ മുന്നിൽ വന്ന് എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞു കുറച്ച് സിമ്പതി തേടി ബിസിനസ് ചെയ്യാൻ ഇരിക്കുവല്ല ഞാൻ. നമ്മൾ ബിസിനസ്സിൽ സത്യസന്ധത കാണിച്ചു, നമുക്ക് ജീവിക്കാനുള്ളത് നമ്മള് സ്വരൂപിച്ചു വെച്ചു. ഇനി നമുക്ക് 10 വർഷം തുടങ്ങിയില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ധൈര്യത്തോടെ നിൽക്കും, ആരുടെ മുന്നിലും സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കും. നമുക്ക് നേരെ വരുന്ന ഓരോ ആരോപണങ്ങൾക്കും കൃത്യതയോടെ വ്യക്തതയോടെ നമ്മൾ മറുപടി കൊടുക്കും. അല്ലാതെ പേടിച്ച് പാഞ്ഞ് ഒളിച്ചു കയറിയിട്ട് കൈ കൂപ്പിക്കൊണ്ട് എനിക്കെതിരെ വന്ന വീഡിയോസ് ഡിലീറ്റ് ചെയ്യണേ, ഞാൻ ഇത്ര രൂപ വാഗ്ദാനം ചെയ്യാം, ഇതൊന്നുമില്ല. നിയമം എന്താണോ ആ നിയമത്തിന്റെ മുന്നിൽ കൂടെ തന്നെ മുൻപോട്ട് പോകും. അവിടെ തെളിയിക്കുക, അവിടെ ഈ വ്ളോഗർമാരൊന്നും വന്നിട്ട് അച്ചു കൂപ്പറിൽ കയറി, അച്ചു ലെക്സസിൽ വന്നു, അച്ചു ജാഗ്വാറിൽ വന്നൊന്നും വക്കീലിനെടുത്ത് കോടതിയിലും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ കാണിക്കേണ്ടത് എന്തിനാണ് അച്ചുവിന്റെ നേരെ നിങ്ങൾ ക്രൂശിച്ചത്. അച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ആ പേഴ്സണെ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും പിന്നെ മാനക്കേട് ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ, അതിന്റെ പ്രൂഫ് ഒക്കെ ആയിട്ട് വന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്, ചിരിച്ചുകൊണ്ടുണ്ട്, പഴയതിലും ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ട്. ഇന്ന് എന്റെ വീഡിയോ വരുന്ന ക്വാണ്ടിറ്റി കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതുപോലെ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. ഏതെങ്കിലും എനിക്കെതിരെ സംസാരിച്ച കടക്കാരുണ്ടെന്ന് പറയുന്നു, പല ടീംസ് ആണ്, പലർ ഓരോ ദിവസവും വിളിച്ചു പറയുന്നു, അവരോടൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ കൊണ്ടുവരുന്ന പോലെ ക്വാണ്ടിറ്റി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ തയ്യാറാണോ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ല എന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ക്വാണ്ടിറ്റിയിൽ ഇന്നും കോൺഫിഡൻസോടുകൂടി ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ ഒലീവിയെ മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് പേര് ഒലീവിയുടെ കൂടെയുണ്ട്. പിന്നെ എന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്ത് അച്ചു എങ്ങനെയാണ്, സിബി എങ്ങനെയാണ്, ഒലീവിയ എങ്ങനെയാണ്, പിന്നെ ഇതൊക്കെ നോക്കി വാങ്ങിക്കാനിരിക്കുന്ന വ്യക്തികൾ ദൈവത്തെ ഓർത്ത് എന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കേണ്ടെന്ന് ഇന്ന് പറയുന്നതല്ല, ഞാൻ തുടക്കം തൊട്ടേ എന്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ പൂർണ്ണ താല്പര്യത്തോടുകൂടി വാങ്ങിയാൽ മതി. അല്ലാതെ ഇത് ചെയ്യുന്നത് ബംഗാളിയാണ്, അയാള് കുളിച്ചിട്ടാണോ കുളിക്കാതെയാണോ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ടോപ്പ് വേണ്ട, ഇങ്ങനൊന്നും പറയുന്ന ആൾക്കാരെ ദൈവത്തെ ഓർത്ത് ഞാൻ ഒലീവിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. എന്നെ വിശ്വസിച്ച് എനിക്ക് സപ്പോർട്ട് തന്ന, എന്റെ പ്രതിസന്ധിയിൽ എന്റെ കൂടെ കട്ടിക്ക് നിന്നിട്ടുള്ള ഒരു എണ്ണാൻ പറ്റാത്ത അത്രയും കസ്റ്റമേഴ്സിനെ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഒലീവിയ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവര് തന്നെയാണ് ഞങ്ങളുടെ ബലം. അവർക്ക് വേണ്ടിയിട്ടാണ് സ്ട്രോങ് ആയിട്ട് അച്ചു സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്ന ഏത് പ്രോഡക്ട്സും, മാർക്കറ്റിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഏത് കുർത്തീസും എന്റെ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമർക്ക് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ ഞാൻ കൊണ്ടു കൊടുക്കും. അത് മാത്രം ഞാൻ നോക്കിയാൽ മതി, അതാണ് എന്റെ ജോലി, അത് ഞാൻ ഭംഗിയായിട്ട് അവരെ നിറവേറ്റി മുൻപോട്ട് കൊണ്ടുപോകും. ഇപ്പൊ പലയിടത്ത് നിന്ന് നമുക്ക് ട്രോൾ വീഡിയോസ് ചെയ്യുന്നതിന്റെ താഴെയൊക്കെ മുഖമില്ലാതെയും മുഖത്തോട് കൂടിയും ഒക്കെ ഒരുപാട് പേരാണ് ഞങ്ങൾക്കെതിരെയുള്ള കമന്റ്സുമായിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞങ്ങളുടെ വീഡിയോയുടെ കമന്റ് ഓൺ ചെയ്താൽ ഇവരൊക്കെ തന്നെയാണ് നമുക്ക് കയറ്റി വിടാനായിട്ട് വരുന്നത്. ഞാൻ രാവിലെ എന്റെ ഓഫീസ് തുറന്നു വെച്ചിട്ട് ഈ നെഗറ്റീവ്സ് ഇടുന്ന പറഞ്ഞ മൊത്തം പിന്നാലെ പോയി, അവർക്ക് ജോലിയില്ല, അവരുടെ പിന്നാലെ പോയി കമന്റിനെല്ലാം റിപ്ലൈ കൊടുത്തിരുന്ന് എന്റെ ജോലിയും കളയണം, എന്റെ തലയും ചൂട് പിടിപ്പിച്ച് എനിക്ക് വട്ടാകണം. എനിക്കതൊന്നും ആവശ്യമില്ലെന്നേ. ഞാൻ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിൽ ജീവിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്റെ കാര്യം നോക്കുക, ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. അവിടുത്തെ ആ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക, എന്റെ സമീപവാസികളെ ബോധ്യപ്പെടുത്തുക, എന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുക. അതിനപ്പുറം എനിക്ക് ഈ നാടിന്റെ ഈ ലക്ഷക്കണക്കിന് മനുഷ്യരെ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു. ആ മനുഷ്യനൊരു ചെറിയ കാര്യം വന്നപ്പോഴത്തേക്ക് ലോകം മുഴുവനും കൂടെ ആ മനുഷ്യനെ അറ്റാക്ക് ചെയ്തു. തോറ്റുപോയോ ആ മനുഷ്യൻ? അവിടെ കൊണ്ട് നിന്നുപോയോ? ഇല്ലല്ലോ. കരുത്താർജിച്ച് ഫിനീസ് പക്ഷിയെ പോലെ ആ മനുഷ്യൻ കരുത്ത് ആർജിച്ച് തിരിച്ചെഴുന്നേറ്റ് വന്നു. ഈ ക്രൂശിച്ചവരുടെ എല്ലാം മുന്നിൽ എന്ന് പറയുന്ന പോലെ നല്ലവരെ ക്രൂശിക്കും. അത് നമ്മൾ അത് കണ്ടിട്ട് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, മാങ്ങയുള്ള മാവി മാത്രമേ കല്ലെറിയാൻ വരത്തുള്ളൂ, അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഹാഷ്ടാഗോടുകൂടി ആരും വീഡിയോ ചെയ്യാൻ വരത്തില്ല. അപ്പൊ അതിലൊരു മാങ്ങയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മാങ്ങയ്ക്ക് ഇപ്പൊ നല്ല വിലയുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനെ എല്ലാം കൂടെ കയറി എറിഞ്ഞ് പറക്കി എടുക്കുന്നു. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഇതിനെ കുറെ ദിവസങ്ങളായിട്ട് വ്ളോഗർമാരൊക്കെ എന്റെ ഹസ്ബൻഡിന് കുറെ പേരുകൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പൊട്ടൻ, പോങ്ങൻ, പോഴൻ, അതേപോലെ തന്നെ എന്താ സൈക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ള കാര്യമില്ല, കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളൊരു ഫോണും എടുത്ത് ഒരു കാറിനകത്ത് ഓടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതിനകത്ത് വന്നിരുന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആ വ്യക്തിയെ പറഞ്ഞു തീർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾക്ക് എന്താ, ഈ നാട്ടിൽ എത്രയോ കൊലപാതകം ചെയ്തവരുണ്ട്, അമ്മയെ കൊന്നവനുണ്ട്, ഭാര്യയെ കൊന്നവനുണ്ട്, മകളെ കൊന്നവനുണ്ട്. ഇവരുടെ ഒന്നും പുറകെ പോയി ആ ന്യൂസ് ഒന്നും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കണ്ടേ? നിങ്ങൾ ഈ പൊട്ടന്റെയും പോങ്ങന്റെയും പോഴന്റെയും സൈക്കോടെയും പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ടായിട്ടല്ലേ, ആ വ്യക്തിക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടായിട്ടല്ലേ, അതാണ് ആ മനുഷ്യന്റെ പൊന്തൂവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്ത് ട്രോള് ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളിത് നിർത്തരുത്. ഞാൻ ആവശ്യപ്പെടുത്തേയില്ല നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഞങ്ങൾ ഇട്ടുതരാം. അപ്പൊ നിങ്ങൾ അതിനെ ട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം, നമുക്കൊരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം, എങ്കിൽ മാത്രമേ ഒലീവ് ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. എൻ്റെ യൂട്യൂബിലാണെങ്കിലും എനിക്കറിയത്തില്ല, 1 lakh ഒന്നും ഡ്രസ് വീഡിയോ ഇട്ടാൽ അങ്ങനെ കയറാറില്ല, പണ്ടൊക്കെ കയറാറുള്ളൂ, ഇപ്പൊ 1 lakh മുകളിലോട്ടാണ് വ്യൂസ് എല്ലാം വരുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെതും ചെയ്തോളും, ഞാൻ എന്റേതും ചെയ്തോളും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോകാം, അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റായി എന്റെ ഒലീവി ഇങ്ങനെ വേൾഡ് മൊത്തം നിങ്ങളിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തു തരികയാണ്. അപ്പൊ അതിന് എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മീറ്റപ്പ് വെക്കാം വീട്ടിൽ തന്നെ, മുകളില് നിങ്ങളെല്ലാരെയും വിളിച്ച് നമുക്ക്, കാരണം നമ്മളെ ഇത്രയും പബ്ലിസിറ്റി ആക്കിയവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം. നമ്മൾ പറയും നമ്മുടെ ശത്രുക്കളെ നമ്മൾ ചീത്ത വിളിക്കണം എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല, അവരാണ് നമ്മളെ വളർത്തുന്നത്, അവരാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു സക്സസ് ആവുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ശത്രുക്കൾ കാരണമാണ്. മിത്രങ്ങൾ വന്ന് പറയുന്നത് അടിപൊളി നല്ലത് എന്ത് കണ്ടാലും, അപ്പൊ ഞാൻ ഏതൊരു ഡ്രസ് ഇട്ട് വന്നാലും പറയാം അച്ചുസേ പൊളി, അപ്പൊ നമുക്കൊന്നും തോന്നത്തില്ല. നീ കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ് അവരുടെ മുമ്പിൽ വീണ്ടും ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരെ ഒരിക്കലും നമ്മൾ കളയരുത്, നമ്മളുടെ പുറകിലേ ഇങ്ങനെ വരുന്നവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, അവരെ പരിപാലിക്കണം, അവരെ സ്നേഹിക്കണം, അവരാണ് നമ്മളെ വളർത്തുന്നത്. അതുപോലെ നമ്മുടെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ടെറസിന്റെ മുകളിൽ 4 sheet ഇട്ട് ചോരുന്ന സ്ഥലത്താണ് ഈ കുട്ടികളെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഒരാൾ, വലിയൊരു പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞത്. അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, നല്ല കംപ്ലീറ്റ് വാൾപേപ്പർ ചെയ്ത് വലിയ TV ഒക്കെ വെച്ച്, 2-3 AC ഒക്കെ വെച്ച് കംപ്ലീറ്റ് പാറക്കെട്ടും അതിനിടയിൽ ഓരോ കാര്യങ്ങളൊക്കെ വെള്ളച്ചാട്ടവും ചെടികളും ഒക്കെ സെറ്റ് ചെയ്ത ഒലീവിയുടെ ഓഫീസ് കണ്ടല്ലോ. അതേപോലെ ഇന്നലെ കസേര കണ്ടപ്പോ ചില കഴുതുകൾ പറയാണ്, അത് ഇന്നലെ ഉണ്ടാക്കിയിട്ട കസേരയാണ്. എന്റെ പൊന്നു മക്കളെ, ഒലീവിയുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോയി നോക്ക്, മാസങ്ങൾക്ക് മുമ്പിട്ടുള്ള വീഡിയോസ് ഒന്ന് നോക്കിക്കേ. അവിടെ പിള്ളേർ ഇരുന്ന് ഇരിക്കുന്നത് അവിടെയാണ്, ഇന്റർവ്യൂവിന് വരുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാർ ഇരിക്കുന്നത് അവിടെയാണ്. ഇതൊന്നും കാണാതെ ഒരു പ്രസ്ഥാനത്തിന് അങ്ങ് മാക്സിമം അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അവരെ കുറിച്ചൊന്ന് അന്വേഷിക്ക, ആ സ്ഥാപനത്തിനെ കുറിച്ചൊന്ന് അന്വേഷിക്ക, അവരെങ്ങനെയാണ് അത്രയും ഹാർഡ് വർക്കിലൂടെ പടുത്തുയർത്തി ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നതെന്ന് അന്വേഷിക്ക. അതല്ലാതെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് വാരിയിലാക്കുമ്പോൾ അവള് മെന്റലി അങ്ങ് തളരുവോ, അവളെ അങ്ങ് തകർക്കാൻ പറ്റുമോ? അങ്ങനെ മെന്റലി തകരാൻ ഒരു ചങ്കൂറ്റത്തോടാണോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിലേക്ക് ഇറങ്ങിയത്? കുറെ ആൾക്കാരങ്ങ് സന്തോഷിച്ചു എന്റെ സെയിം ഫീൽഡിലുള്ളവര്, ഞാൻ ഇത് തുറക്കത്തില്ല, ആ മാക്സിമം. അതിനാണോ ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്തത്? അതിനാണോ ഒലീവിയ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടത്? നല്ല ധൈര്യമുണ്ട്, ഏതിനെയും വരുന്ന എന്ത് കാര്യങ്ങളെയും നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യത്തോടാണ് ഈ നാട്ടിൽ തന്നെ. ഇത്രയും പ്രശ്നം വന്നിട്ട് പോലും ഞാൻ എന്റെ നാട്ടിൽ ഈ വീട്ടിൽ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ആർക്കെങ്കിലും ഈ പറയുന്നവർക്കുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യും, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നേരിട്ട് വാ, നിങ്ങൾ മീഡിയയിൽ കൂടെ വന്നിരുന്ന ആക്ഷേപം പോലും പാതം, നേരിട്ട് വന്ന് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും തെളിയിക്കും. അത് പറഞ്ഞിട്ട് എന്താ ആർക്കും പറ്റാത്തത്? വീണ്ടും നിങ്ങൾക്ക് റവന്യൂ വേണം. നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് ബൂസ്റ്റ് ആക്കിക്കൊണ്ട് പോയിരിക്കണം, ഒരാൾ പോലും വന്നില്ല. June 27 തുടങ്ങിയ സംഭവമാണ്, ഇന്ന് July 10 or 11 കണ്ടാണ്, ഇതുവരെയും ഒരാളും എത്തിയിട്ടില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നൂടെ? ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ പേരെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനൊന്നും 3-4 പേര് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോ തകർന്നു പോകാനും തളർന്നു പോകാനും ഉള്ള ഒരാളല്ല, അതിനല്ല ഈ പ്രസ്ഥാനം ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പൊ ഇന്നലെ വരെ ഒലീവിയ വന്നത് എങ്ങനെയാണോ അതിനേക്കാൾ ഡബിൾ-ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുൻപോട്ട് പോകും. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും, ഓടയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് വരെ ഉണ്ട് ആക്ഷേപിച്ചത്, ആ ഓട വരെ നിങ്ങളെ ഞാൻ ഓരോ വീഡിയോ കൂടെയും കാണിച്ചു തരും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇത് നമുക്ക് കാത്തിരിക്കുന്ന നമ്മളുടെ ഡ്രസ് വീഡിയോയിലേക്ക് പോവുക. Thank you.
ലാർജ് തൊട്ട് 3XL വരെയാണ്. ദുപ്പട്ട വിത്ത് ടോപ്പാണേ. ഫുൾ സെറ്റിന്റെ പ്രൈസ് ആണ് 599 വരുന്നത്. നല്ല വൈഡായിട്ട് വരുന്ന വി നെക്കില് ഗ്യാതേഴ്സ് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു രീതി കൊടുത്ത് എ ലൈൻ കോൺസെപ്റ്റിലാണ്. ടോപ്പിന്റെ എൻഡിങ്ങില് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഇത് ഇതാണ്, ഇതൊരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ബ്രിക്ക് ഷെയ്ഡാണേ. ആ സെയിം ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട എന്ന് പറയുന്നത് നല്ല വീതിയാണ്, നിങ്ങൾ നോക്കുക, നല്ല വീതിയും അതേപോലെ തന്നെ ലെങ്തിലുമാണ് ഈ ഒരു ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിരിക്കുന്ന ഷെയ്ഡ്സ് ആണ് നമ്മൾ കൂടുതലും ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പ്യുവർ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് വിത്ത് സെയിം തന്നെ ആ ഒരു നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തന്നെ ഇതിന്റെ കൂടെ വെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു സെയിം കളർ തന്നെ കൊടുക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ. ഇതേപോലെ ബ്ലാക്ക് ആണ്. അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ആണേ. ബേബി പിങ്ക് പോലത്തെ നല്ല ഭംഗിയുള്ള പിങ്ക് ആണ്. ദുപ്പട്ട എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും പറയുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വീതിയും നീളവും വേണം. അപ്പൊ ഒരു 3XL വരെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീതിയിലും നീളത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സെറ്റ് 599 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അടുത്ത രണ്ട് കളർ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള കളറാണ്. ഇത് ഇന്ന് മെനഞ്ഞാന്നത്തെ വീഡിയോയിലിട്ട് ഞാൻ വൈറലാക്കിയ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് കേട്ടോ. ദുപ്പട്ടത് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ലാർജ് തൊട്ട് 3XL വരെയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരോടും സ്നേഹം, സന്തോഷം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ബൈ.